നമസ്കാരം. സി പി എമ്മിൻ്റെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആസ്ഥാനമായ എ കെ സെൻറ്ററിൽ അവരുടെ ഭാഷയിൽ ബോംബും എന്നാൽ പോലീസ് ഭാഷത്തിൽ പടക്കമെറിഞ്ഞിട്ട് ഇന്നേക്ക് 20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല. ഇനി ഞങ്ങളൊരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഐ പി ബിനു എന്നാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആളുടെ പേര്. അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവാണ്, കുന്നുകുഴി വാർഡിലെ മെമ്പറോ മറ്റോ ആണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖംമൂടിയും ധരിച്ച് ഒരു ഉണക്ക പടക്ക വലിച്ചെറിഞ്ഞാൽ തീർന്നു പോകുന്നതല്ല സി പി ഐ എം എന്ന മഹാപ്രസ്ഥാനം, ഓർത്താൽ നല്ലത്. ഇനി ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസം ജൂലൈ 1, അതായത് എ കെ സെൻട്രലിൽ അവരുടെ ഭാഷയിലെ ബോംബും എന്നാൽ പിന്നീട് പോലീസ് കണ്ടെത്തിയ പടക്കവും എറിഞ്ഞ അതേ ദിവസം. ഇനി ഈ പടക്കം എറിഞ്ഞ് അല്ലെങ്കിൽ ഈ ബോംബെറിഞ്ഞു അതിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി വിറച്ച അല്ലെങ്കിൽ കുലുങ്ങിയ പി കെ ശ്രീമതി, മുൻ മന്ത്രിയാണ്, പി കെ ശ്രീമതിയുടെ തന്നെ വാക്കുകളിൽ അതൊരു ഇടി, എന്താ പറയുക, ഇടിനാദത്തേക്കാൾ വലിയ ഒരു മുഴക്കമായിരുന്നു, ആ ബിൽഡിങ് പോലും ഒന്ന് കുലുങ്ങി എന്ന് പറയുന്നു. ഇനി ആ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് കണ്ട ഇ പി ജയരാജൻ പറയുന്നു, സ്റ്റീൽ ബോംബ് പൊട്ടും പോലെ എന്തൊക്കെയോ സൗണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബോംബായിരുന്നു എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നുമില്ല, രണ്ടുപേരും ഉറപ്പിച്ചതെന്ന് പറയുന്നു. ബോംബോ അല്ലെങ്കിൽ ബോംബ് ബോംബിനേക്കാൾ മാരകമായിട്ടുള്ള എന്തോ ആണ്. പക്ഷേ അപ്പോഴും ഒരാൾക്ക് ഉറപ്പായിരുന്നു അവിടെ പൊട്ടിയത് പടക്കമാണെന്ന്. അതായത് ഒരു ഉണക്ക പടക്ക് വലിച്ചെറിഞ്ഞാൽ തീർന്നു പോകുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് അതേ സമയം തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതൊരു കുറ്റകൃത്യത്തിലും ഒരു ചെറിയ തെളിവെങ്കിലും അവിടെ അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ ഐ പി ബിനു എന്ന് പറഞ്ഞ ഈ സി പി എം കാരനിട്ടിരിക്കുന്ന ഈ പോസ്റ്റ്. ഇപ്പോൾ വന്നിരിക്കുന്ന ട്വിസ്റ്റ് എന്തെന്നാൽ, ഒരു സ്വകാര്യ ചാനൽ തന്നെ പുറത്തു വിട്ടിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡിയോയിൽ വന്ന സ്കൂട്ടർകാരനാണല്ലോ അവിടേക്ക് പടക്കമെറിഞ്ഞിരിക്കുന്നത്. ആ പടക്കമെറിയുന്നതിന് മുൻപായിട്ട് ആ ഡിയോ സ്കൂട്ടർകാരൻ ഏതാണ്ട് 8 തവണ അതിൻ്റെ മുന്നിൽ കൂടെ പോയിരുന്നു എന്നും, ഈ പടക്കമെറിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഐ പി ബിനു എന്ന ഈ പോസ്റ്റിട്ട വ്യക്തിയുമായിട്ട് ഫോണിൽ 10 സെക്കൻഡോളം സംസാരിച്ചതെന്നും അതിനുശേഷമാണ് പടക്കമെറിഞ്ഞത് എന്നാണ് ഈ വിവരം പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ആരോ ചോർത്തി ഈ സ്വകാര്യ ചാനലിൽ കൊടുക്കുകയും അവർ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട്, അതായത് ഞങ്ങൾ ഈ സത്യം പുറത്തേക്ക് പറയുകയാണ്, കേസ് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് എന്ത് സത്യം വിളിച്ചു പറഞ്ഞാലും ഉടനെ പിണറായി സർക്കാർ കേസെടുക്കുമല്ലോ, കേസെടുത്താലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ സത്യം വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പറയുന്നു. ഐ പി ബിനു എന്ന വ്യക്തിയാണ് ഈ പടക്കമെറിഞ്ഞ ആളെ, അല്ലെങ്കിൽ ഈ സ്കൂട്ടറിൽ വന്നിട്ട് ഈ ബോംബെറിഞ്ഞ ആളെ ഇതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വിളിച്ചിരിക്കുന്നു. ഇനി ഈ ഐ പി ബിനുവിൻ്റെ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പി കെ ശ്രീമതിയും ഇ പി ജയരാജനും ഉറപ്പിച്ചു പറയുന്നു പൊട്ടിയത് ബോംബോ അല്ലെങ്കിൽ ബോംബിനേക്കാൾ വീര്യമുള്ളതോ ആണെന്ന് പറയുന്നു. എ കെ സെൻറ്ററിനെ കുലുക്കാൻ മാത്രമുള്ള ശക്തിയുണ്ടോ എന്ന് പി കെ ശ്രീമതി ഉറപ്പിച്ചു പറയുമ്പോൾ സ്റ്റീൽ ബോംബ് പോലെന്ത സംഗതിയാണെന്ന് ഇ പി ജയരാജൻ പറയുന്നു. എന്നാൽ അത് പറഞ്ഞ് ഏൽപ്പിച്ച ആൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, പൊട്ടിയത് ബോംബെന്നുമല്ല ഒരു ഉണക്ക പടക്കമാണെന്ന്. അത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. ഇനി ആരാണ് ഐ പി ബിനു എന്നും കൂടെ അറിയണ്ടേ? ഇതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയമുണ്ട് മഹാരാജി ഭവൻ, അവിടെ കയറി അക്രമം നടത്തിയ വ്യക്തിയാണ്. ഇപ്പോഴും ആ കേസ് പിൻവലിച്ചിട്ടില്ല. കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ് കേരള സർക്കാർ കോടതി ചെന്നപ്പോൾ കോടതി ഓടിച്ചുവിടുക, കണ്ടം വഴി ഓടിച്ചുവിടുകയുണ്ടായി. അതേലെ ഒന്നാം പ്രതിയാണ് ഈ ഐ പി ബിനു. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ആദ്യമായിട്ടുള്ള അഭ്യാസ പ്രകടനമൊന്നും അല്ല, ഇതിൽ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു ഐ പി ബിനു. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തന്നെ സ്വന്തം സ്ഥാപനമാണെന്നറിയാം ഇങ്ങനൊരു കേസ് ഫാബ്രിക്കേറ്റ് ചെയ്യണം. എന്നാൽ സ്വന്തം സ്ഥാപനത്തിന്, താങ്കളുടെ അഭിമാന സംഭവമായിട്ടുള്ള ആ സ്ഥാപനത്തിന് ഒരു കേടുപാട് പോലും പറ്റുകയും ചെയ്യരുത്. എന്നാൽ വലിയ കേസും ആവണം, ഇപ്പോൾ നിലവിലുള്ള വിവാദങ്ങളൊക്കെ മാറിപ്പോവുകയും ചെയ്യണം, അതിനുവേണ്ടി ചെയ്തതാണ്. പക്ഷേ എന്ത് പറയാനാ, ഈ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും പ്രഭുത്വത ജനത എന്നൊക്കെ പറച്ചിലുള്ളതിലും അങ്ങനെയല്ല എന്ന് നമ്മൾ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ സത്യമൊക്കെ നമ്മളിലേക്ക് തന്നെ വന്നു ചേരാറുണ്ട്. അതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഐ പി ബിനുവിന് അന്ന് തന്നെ അറിയാമായിരുന്നു എറിഞ്ഞത് പടക്കമാണെന്ന്, അത് അദ്ദേഹം അറിഞ്ഞാണേലും അറിയാതാണേലും പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി. അതേസമയം തന്നെ പി കെ സിനിധിയും ഇ പി ജയരാജനും ബോംബെന്ന് പറയുന്ന സാധനം പടക്കമാണ് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കല്ലേ ഇത്ര ഉറപ്പോടെ പറയാൻ പറ്റൂ. നമ്മളെന്തായാലും ആ കാര്യത്തിൽ ഒരു ഉറപ്പും പറയുന്നില്ല. നമ്മളെങ്ങാനും ഇത് പറഞ്ഞിട്ട് വേണം ഇനി അടുത്ത കേസ് നമ്മുടെ മണ്ടക്കോട്ട് വരാൻ. അതുകൊണ്ട് ആ സ്വകാര്യ ചാനലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ സത്യമുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. ഇനി ഐ പി ബിനു ആണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ ഒന്നും നോക്കണ്ട, അവരുടെ ആൾ
കേസെടുത്താലായി ഇല്ലെങ്കിലായി. ഇപ്പോൾ തന്നെ കോടതി പറഞ്ഞിട്ടാണ് ഇ പി ജയരാജനെതിരെ കേസെടുക്കേണ്ടി വന്നത്. ഇ പി ജയരാജനെതിരെ കേസെടുക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം കോടതിയുടെ കയ്യിലാണ്. അല്ലാതെ ഈ പാർട്ടിക്ക് ധാർമ്മികതയോ ഉളുപ്പോ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ട് വർഷം കുറേയായി. ഇനിയൊട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.